Welcome to Learning. No? KSEB AE exam prepare cheyyunnavarku vendittulla oru update aanu. Appo kazhinja divasam namukku kittittulla oru news update ennu parayunnathu adayathu ekadesham 6 ozhivukalaanu report cheyidittulladhu ennundengil polum 400 olam ozhivukal varan sadhyathayundu ennulla oru reethiyilulla oru news update aanu namukku kittittulladhu. Appo ee oru exam prepare cheyyunnavare sambandhichidathollam ഇത് ഒരു പോസിറ്റീവ് ആയിട്ട് എടുക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രതീക്ഷ തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിൽ നമുക്ക് എത്ര പേര് അപേക്ഷിച്ചു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 23,855 അപേക്ഷകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുക്കുമെന്നറിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് ഇതിനകത്തൊരു പോസ്റ്റ് കിട്ടാനായിട്ട് നമുക്കൊരു പോസ്റ്റ് മതി. അപ്പോൾ ഈ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നല്ലൊരു ഹൈ നമ്പർ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പം നമ്മളുടെ ഒരു പഠനം നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കും ഇതിനകത്തൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഏകദേശം 385 നിയമന ശുപാർശകളാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ 2 വർഷത്തോളമായി നമുക്ക് അതിനുശേഷം നിയമനങ്ങൾ നടന്നിട്ടും ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം വേക്കൻസീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് കൂടാതെ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ഒരു ബിടെക് കംപ്ലീറ്റ് ചെയ്തവരെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് കംപ്ലീറ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു മികച്ചൊരു പോസ്റ്റാണ് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെയുള്ള പഠനവും നമ്മൾ ആ രീതിയിൽ മികച്ച രീതിയിൽ തന്നെ തുടർന്ന് പോകേണ്ടതാണ്. അപ്പം ലേണിംഗ് ഓയിൽ നമ്മൾ AE ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് അതിൽ ജോയിൻ ചെയ്തിട്ട് നല്ല രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളിതിൽ നമ്മളുടെ ഒരു കോച്ചിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സബ്ജക്ട് എടുത്ത് അതിൽ ഓരോ ടോപ്പിക്കിൻ്റെയും ലെക്ചറും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആ പോർഷൻസിൽ നിന്ന് വരുന്ന MCQs ഡിസ്കസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മെഷീൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ DC ജനറേറ്ററിൻ്റെ ലോസസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുമ്പോൾ അതിൽ നിന്ന് മാത്രമുള്ള ചോദ്യങ്ങളാണ് ആ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും സിലബസിൽ വരുന്ന അല്ലെങ്കിൽ ഇനി സിലബസ് നമുക്ക് വന്നിട്ടില്ല, അപ്പോൾ വരാൻ സാധ്യതയുള്ളതിൽ എല്ലാ ടോപ്പിക്സും നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് അതിൻ്റെ ലെക്ചേഴ്സും അതിൻ്റെ MCQsഉം ഡിസ്കസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ലെക്ചേഴ്സ് പഠിക്കുന്നതിനോടൊപ്പം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ് MCQs എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ചോദ്യത്തിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ MCQsനും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മളുടെ കോച്ചിങ് മുന്നോട്ട് പോകുന്നത്. സോ ലേണിനോടൊപ്പം AE എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങുക. എൻജോയ് ലേണിംഗ് വിത്ത് ലേണിംഗ്.